നാട്ടിലെ കർഷകരൊക്കെ പുതിയ വിളകൾ പരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോപ്പച്ചൻ തിരഞ്ഞെടുത്തത് ബാമ്പു തൈകളാണ്. ഈശോപ്പച്ചൻ തന്റെ പറമ്പിൽ പലയിടത്തായി ബാമ്പു തൈകൾ നട്ടുവച്ചു. ഒരു ദിവസമായി, രണ്ടു ദിവസമായി, ഒരു മാസമായി, ഒരു വർഷമായി ഈശോപ്പച്ചൻ എല്ലാ ദിവസവും വെള്ളവും വളവും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നെങ്കിലും ഒന്നും രണ്ടും മൂന്നും വിളവൊക്കെ അടുത്തുള്ള പറമ്പിൽ എടുത്തിട്ടും ഈശോപ്പച്ചന്റെ ബാമ്പു തൈകൾ കുഴിയിൽ നിന്ന് വളർന്നില്ല എന്ന് മാത്രമല്ല പുതിയതായി ഒരു ഇല പോലും മുളച്ചതുമില്ല. ആൾക്കാരൊക്കെ ഈശോപ്പച്ചനെ കളിയാക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി. ഒരു വർഷമായി, രണ്ടു വർഷമായി, മൂന്ന് വർഷമായി ഈശോപ്പച്ചൻ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു, ആൾക്കാർ ചിരിച്ചുകൊണ്ടേയിരുന്നു. നാല് വർഷമായി, അഞ്ചു വർഷമായി, ആറു വർഷമായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈശോപ്പച്ചന്റെ ബാമ്പൂവിൽ പുതിയതായി ഒരു ഇല മുളച്ചു വന്നു. പിന്നെ അത് ക്രമമായി മുകളിലേക്ക് മുകളിലേക്ക് വളരാൻ തുടങ്ങി. ഒപ്പം അതിന്റെ ചുവട്ടിൽ പുതിയ മുളയും പൊട്ടി, അവ ഒത്ത് മുകളിലേക്ക് മുകളിലേക്ക് വളർന്നു. ഇപ്പോൾ ആ നാട്ടിൽ ഏറ്റവും ഉയരവും ബലവുമുള്ള ബാമ്പു ഈശോപ്പച്ചന്റെ പറമ്പിലാണുള്ളത്. ഇത്ര നാളും മുകളിലേക്ക് വളരാൻ താമസിച്ചെങ്കിലും എത്ര വളർന്നാലും ചാഞ്ഞു പോകാതിരിക്കത്തക്കവണ്ണം അതിന്റെ വേരുകൾ താഴത്തിലേക്ക് താഴത്തിലേക്ക് വളർത്തുകയായിരുന്നു ആ ബാമ്പു. ഇതിനാണ് ഈശോപ്പച്ചൻ എല്ലാ ദിവസവും വെള്ളവും വളവും പകർന്നുകൊണ്ടിരുന്നത്. എത്ര ഉയരത്തിലേക്ക് വളരാനും ഉറപ്പായ ഒരു അടിത്തറ വേണം, അത് പരിപാലിക്കാൻ ഒരാളും വേണം. ഞാൻ ഇപ്പോൾ കൂടെ ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മലങ്കര ഓർത്തഡോക്സ് സഭ ഭാരതത്തിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് പരിശുദ്ധ സഭയ്ക്ക്. സഭയുടെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ പരിശുദ്ധ പിതാക്കന്മാർ നൽകിയ ധീരവും ശ്രേഷ്ഠവുമായ പരിപാലനമാണ് സഭയെ ഇത്രത്തോളം വളർത്തിയത്. സഭാവിശ്വാസത്തിൽ ബ്രിട്ടീഷ് അധിനിവേശം ഉണ്ടായപ്പോൾ അതിനെ ധീരമായി ചെറുക്കുകയും ഒരു ഘട്ടത്തിൽ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാനത്യാഗം ചെയ്യുകയും ചെയ്ത പരിശുദ്ധ പിതാവാണ് ചേപ്പാട് മാർ ദീപനാസിയോസ്. അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തന്റെ സന്ദേശത്തിലേക്ക് പരിശുദ്ധ ചേപ്പാട് മാർ ദീപനാസിയോസ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 2024 ഒക്ടോബർ മാസം 12-ാം തീയതി ചേപ്പാട് ഫിലിപ്പോസ് മാർ ദേവന്യാസ്യോസ് മെത്രാപ്പോലിത്ത തിരുമനസിലെ ഓർമ്മയായിരുന്നു. ഓർമ്മ പെരുന്നാളിൽ മുഖ്യ കാർമ്മികനായി ഞാൻ സംബന്ധിക്കുവാൻ ദൈവം അവസരം തന്നു. ഇടവക സ്നേഹപൂർവം എന്നെ ക്ഷണിച്ചു. ആ സന്ദർഭത്തിൽ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദേവന്യാസ്യോസ് മെത്രാപ്പോലിത്തയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അന്വേഷിക്കുവാനും പഠിക്കുവാനും അത് ദൈവമക്കളുമായി പങ്കിടുവാനും അവസരം ലഭിച്ചു. ചില കാര്യങ്ങൾ നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതുന്നു. ഒന്നാമത്, 1825 ചേപ്പാട് ഫിലിപ്പോസ് മാർ ദേവന്യാസ്യോസ് മെത്രാപ്പോലിത്ത മലങ്കര മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെട്ട് ആ സ്ഥാനം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 200 വർഷം തികയുന്ന ജൂബിലി ശതാബ്ദി പെരുന്നാൾ അടുത്ത വർഷം നടക്കുകയായി. ഈ സന്ദർഭത്തിൽ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദേവന്യാസ്യോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് മലങ്കര സഭയ്ക്ക് ചെയ്ത പ്രത്യേകമായ സംഭാവന എന്തെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കുക. ഞാൻ സൂചിപ്പിച്ചതുപോലെ 1825 ആ വർഷം അദ്ദേഹം മലങ്കര മെത്രാപ്പോലിത്തയായി മെത്രാഭിഷേകം സ്വീകരിച്ചതോടുകൂടെ ഉയർത്തപ്പെടുകയായിരുന്നു.
ആ കാലഘട്ടം മുതൽ 1934 വട്ടശേരിൽ ഗീവർഗീസ് മാർ ദേവന്യാസ്യോസ് സഭാഭാസുരൻ മലങ്കര മെത്രാപ്പോലീത്ത കാലം ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ 3 വലിയ പിതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് ചേപ്പാട് ഫിലിപ്പോസ് മാർ ദേവന്യാസ്യോസ് മെത്രാപ്പോലീത്തയായിരുന്നു. രണ്ടാമത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവന്യാസ്യോസ് അല്ലെങ്കിൽ ദേവന്യാസ്യോസ് അഞ്ചാമനായിരുന്നു. ചേപ്പാട് ഫിലിപ്പോസ് മാർ ദേവന്യാസ്യോസ് മെത്രാപ്പോലീത്ത ദേവന്യാസ്യോസ് നാലാമനായിരുന്നു. വട്ടശേരിൽ ഗീവർഗീസ് മാർ ദേവന്യാസ്യോസ് മെത്രാപ്പോലീത്ത മോർ ദേവന്യാസ്യോസ് ആറാമൻ ആയിരുന്നു. മലങ്കര മെത്രാപ്പോലീത്തമാരായ മാർ ദേവന്യാസ്യോസ് നാലാമൻ, മോർ ദേവന്യാസ്യോസ് അഞ്ചാമൻ, മോർ ദേവന്യാസ്യോസ് ആറാമൻ, ഈ 3 വലിയ പിതാക്കന്മാർ മലങ്കര സഭയ്ക്ക് വലിയ സംഭാവന ചെയ്ത വ്യക്തിത്വങ്ങളായിരുന്നു. ഒന്നാമത് മലങ്കര സഭയുടെ സ്വത്വം, മലങ്കര സഭയുടെ സ്വയശീർഷകത്വം, മലങ്കര സഭയുടെ ദേശീയത, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം, ഇവ കാത്ത് സംരക്ഷിക്കുന്നതിൽ ഈ 3 പിതാക്കന്മാരും മലങ്കര മെത്രാപ്പോലീത്ത എന്ന സ്ഥാനത്തിലൂടെ വലിയ സംഭാവനകൾ ചെയ്ത പിതാക്കന്മാരായിരുന്നു. ചേപ്പാട് ഫിലിപ്പോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലീത്ത മാർ ദേവന്യാസിയോസ് നാലാമൻ മലങ്കര മെത്രാപ്പോലീത്ത എന്ന നിലയിൽ എന്ത് സംഭാവനയാണ് അദ്ദേഹം ചെയ്തത് എന്ന ചോദ്യത്തിന്, ഒന്നാമതായി മാവേലി സുന്നഹതോസ് 1836 കൂടി ആ സുന്നഹതോസിൽ ഒരു വലിയ പ്രതിജ്ഞ ചെയ്തു. അതായത് ബ്രിട്ടീഷ് മിഷണറിമാരുമായുള്ള സകല ബന്ധവും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. അതിൻ്റെ കാരണം ബ്രിട്ടീഷ് മിഷണറിമാർ ഇവിടെ സഭയുടെ നവീകരണം ഇവിടെ കൊണ്ടുവരുന്നതിൽ പ്രത്യേകമായി അവർ പരിശ്രമിച്ചു. മലങ്കര സഭയുടെ ഓർത്തഡോക്സ് പാരമ്പര്യം അത് ഉപേക്ഷിച്ചുകൊണ്ട് നവീകരണ പ്രസ്ഥാനത്തിലൂടെ സഭയുടെ വിശ്വാസം മാറ്റിമറിക്കുന്നതിനുള്ള പരോക്ഷമായ ശ്രമമാണ് ബ്രിട്ടീഷ് മിഷനറിമാരിലൂടെ നടന്നത്. അതുകൊണ്ട് അത് സഭയ്ക്ക് സഭയുടെ ഓർത്തഡോക്സ് പാരമ്പര്യം നിലനിർത്തുവാൻ സഹായകരമാവുകയില്ല എന്ന് പ്രത്യേകമായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് 1836 ചേപ്പാട് ഫിലിപ്പോസ് മാർ ദേവന്യാസ്യോസ് അല്ലെങ്കിൽ ദേവന്യാസ്യോസ് നാലാമൻ മെത്രാപ്പോലീത്ത നേതൃത്വം കൊടുത്ത് മാവേലി സുന്നഹതോസ് കൂടുന്നതിന് ഇടയായി തീർന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വലിയ സംഭാവനയാണ്. രണ്ടാമത് 1843 പാലക്കൊന്നത്ത് മാർ അഥാനാസിയോസ് അന്ത്യോഖ്യ പാത്രിർഖീസിൽ നിന്ന് മേൽപ്പട്ടം സ്ഥാനം സ്വീകരിച്ച് മലങ്കരയിലെത്തി. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ മാർ ദേവന്യാസ്യോസ് നാലാമൻ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദേവന്യാസ്യോസ് മെത്രാപ്പോലീത്ത മനസ്സിൻ്റെ തുറവ് കാണിച്ചു. നിരണത്ത് വെച്ച് ഒരു മെത്രാപ്പോലീത്ത എന്ന നിലയിലുള്ള സ്ഥാനചിഹ്നങ്ങൾ അദ്ദേഹത്തെ അണിയിച്ചു. അങ്ങനെ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ തയ്യാറായി. മറ്റൊരു കാര്യവും കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം തുറന്ന് പ്രസ്താവിച്ചു. തൻ്റെ പിൻഗാമിയായി മാത്യൂസ് മാർ അഥാനാസിയോസ് മെത്രാപ്പോലീത്തയെ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി.
അതുകൊണ്ടാണ് ഒരു മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ പത്രസീരും ശീലമുടിയും അണിയിച്ച് സ്ഥാനചിഹ്നങ്ങൾ നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്നാൽ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം അദ്ദേഹത്തിന് ഉടനടി നൽകുന്നതിലൂടെ വൈദേശികമായ ഒരാധിപത്യം നമ്മളുടെ സഭയിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുൻകാണുകയായിരുന്നു. അതുകൊണ്ടാണ് ധ്യാനത്യാഗം ചെയ്ത് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസിയോസിനെ സ്വീകരിക്കുവാൻ അദ്ദേഹം ആ സമയം സന്നദ്ധനാകാതിരുന്നത്. ഇതിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു വശത്ത് ബ്രിട്ടീഷ് മിഷണറിമാരുടെ നവീകരണ സ്വാധീനങ്ങൾ, വേറൊരു മാർഗത്തിലൂടെ വൈദേശികമായ ആധിപത്യം അതിവിടെ വന്ന് ഇവിടെയുള്ള സംവിധാനങ്ങളെ ഉലയ്ക്കും വിധം വരുന്നു എന്നുള്ളത് സഭയ്ക്ക് നല്ലതല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. എന്നാൽ അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നു. 1846 യുയാഖിം മാർക്കൂലിലോസ് അന്ത്യോഖ്യയിൽ നിന്ന് നമ്മളുടെ സഭയിലെത്തി, കേരളത്തിലെത്തി. അദ്ദേഹം ബോംബെയിലൂടെയാണ് വന്നത്. ബ്രിട്ടീഷ് അധികാരികളിൽ നിന്നും മലങ്കര മെത്രാപ്പോലിത്തയ്ക്കടുത്ത അധികാരങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള അനുവാദവും അതിനുള്ള അധികാരവും അവരിലൂടെ സ്വീകരിച്ചുകൊണ്ടാണ് വന്നത്. മാത്രമല്ല അന്ത്യോഖ്യ പാത്രർക്കീസിൽ നിന്നും കൽപ്പനയും കൂടെ കൊണ്ടുവരികയായിരുന്നു. ആ സന്ദർഭത്തിൽ ചേപ്പാടുമാർ ദേവന്യാസോസ് മെത്രാപ്പോലിത്തയ്ക്ക് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. ഒന്ന്, അതിനെ ചെറുക്കാം, മലങ്കര മെത്രാപ്പോലിത്ത എന്നുള്ള സ്ഥാനം നിലനിർത്തുവാനുള്ള പരിശ്രമം നടത്താം, അതോപോലെ അതല്ലെങ്കിൽ ധ്യാനത്യാഗം ചെയ്ത് അന്ത്യോഖ്യയിൽ നിന്നെത്തിയ യുയാഖിം മാർക്കൂലിലോസ് മെത്രാപ്പോലിത്തയെ സ്വീകരിച്ച് അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം നൽകി താൻ മാറിക്കൊടുക്കാം. ഈ രണ്ട് കാര്യങ്ങളുടെ നടുവിൽ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയ്ക്ക് മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം നൽകുന്ന അത് ഒഴിവാക്കിക്കൊണ്ട് അതിലൂടെ നവീകരണ പ്രസ്ഥാനം കയറി വരുവാനുള്ള സാധ്യത മുൻകണ്ടുകൊണ്ട് അത് ഉപേക്ഷിച്ച് യുയാഖിം മാർക്കൂലിലോസിന് മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം നൽകുകയായിരുന്നു ചേപ്പാടുമാർ ദേവന്യാസോസ് മെത്രാപ്പോലിത്ത തിരുമനസുകൊണ്ട്. അത് അദ്ദേഹം ചെയ്തത് ഒരു വലിയ പരിത്യാഗമായിരുന്നു. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം, അങ്ങനെ മാത്രമേ ആ സന്ദർഭത്തിൽ മലങ്കര സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ അദ്ദേഹത്തിന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. സ്ഥാനത്തെ തന്നെ തുടരണമോ, അങ്ങനെ തുടരുന്നത് വഴി ഉണ്ടാകാവുന്ന മറ്റ് ഭവിഷ്യത്തുകൾ, സഭയ്ക്കുണ്ടാകാവുന്ന ദോഷങ്ങൾ, അത് വേണോ അതോ ധ്യാനത്യാഗം ചെയ്ത് ആത്യന്തികമായി മലങ്കര സഭയുടെ ആ വിശ്വാസത്തിലുള്ള, ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിലുള്ള ആ ഒരു നിലനിൽപ്പ് അത് അങ്ങനെ തന്നെ തുടരുവാൻ സാഹചര്യം ഒരുക്കണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ചേപ്പാട് മാർ ദേവന്യാസോസ് മെത്രാപ്പോലിത്ത അങ്ങനെയാണ് ധ്യാനത്യാഗം ചെയ്തത്. അദ്ദേഹം 1855 കാലം ചെയ്തു. ഇന്ന് നമ്മൾ മറ്റു ചില രേഖകളൊക്കെ പരിശോധിക്കുന്ന അവസരത്തിൽ ചേപ്പാടുമാർ ദേവന്യാസോസിൻ്റെ വലിയ പരിത്യാഗം, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ജീവിക്കുന്ന സഹതയായിരുന്നു. നവീകരണ പ്രസ്ഥാനത്തിൻ്റെ സമ്മർദ്ദം, മാത്യൂസ് മാർ അത്താനാസിയോസിൻ്റെ
സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദം. യൂയാക്കിമാർ കൂറുലോസ് മത്രാപോലിത്ത വന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ധ്യാനത്യാഗം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവിടെ അദ്ദേഹം സുപ്രധാനമായി കണ്ടത് മലങ്കര സഭയുടെ സത്യവിശ്വാസത്തിലുള്ള നിലനിൽപ്പും അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിശ്ചയദാർഢ്യവുമായിരുന്നു. അങ്ങനെയാണ് ചേപ്പാട് ഫിലിപ്പോസ്മാർ ദിവന്യാസ്യോസ് മത്രാപ്പോലിത്ത അല്ലെങ്കിൽ ദിവന്യാസ്യോസ് മാലാമൻ മത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് അങ്ങനെ ഒരു ധ്യാനത്യാഗത്തിന് ഒരുങ്ങിയത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആത്യന്തികമായി എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിന് നമ്മൾ ഇന്ന് വിലയിരുത്തുമ്പോൾ മലങ്കര സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും സ്വയശീർഷകത്വവും നിലനിർത്തുന്നതിന് അനിവാര്യമായ ഒരു സാഹചര്യം അത് തന്മയത്വത്തോടുകൂടെ ത്യാഗങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ നിലനിർത്തുവാൻ അദ്ദേഹം പ്രത്യേകമായി പരിശ്രമിച്ചു. അന്നങ്ങനെ ചെയ്തതിൻ്റെ ഫലമായാണ് പിന്നീട് പുലിക്കോട് ജോസഫ്മാർ ദിവന്യാസ്യോസ് അല്ലെങ്കിൽ ദിവന്യാസ്യോസ് അഞ്ചാമൻ മത്രാപ്പോലിത്ത 1876 നടന്ന മണന്തുരുത്തി സുന്നഹോദോസ് അതിലൂടെ ഉണ്ടാവുന്ന അന്ത്യോഖ്യൻ പാരതന്ത്രത്തിൻ്റെ ചില അധിനിവേശ പ്രവണതകൾ അതൊക്കെ അതിജീവിക്കുന്നതിന് പുലിക്കോട് ജോസഫ്മാർ ദിവന്യാസ് അഞ്ചാമന് സാധിച്ചു, വിജയിച്ചു. 1908 അദ്ദേഹം കാലം ചെയ്തു. പിന്നീട് വന്ന് വട്ടശ്ശേരിൽ മാർദവന്യാസ്യോസ് മത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ഇവിടെ കാതോലിക്കേറ്റ് സംസ്ഥാപിച്ചു. 1934 വരെയുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായാണ് മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സംസ്ഥാപിതമാകുന്നതിനും അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ സ്വത്വം, അതിൻ്റെ ദേശീയത, അതിൻ്റെ സ്വാതന്ത്ര്യം, സ്വയശീർഷകത്വം ഇവ നിലനിർത്തുന്നതിന് സാധിച്ചു. ഇതൊരു അനസ്യൂതതയാണ്, ഒരു തുടർച്ചയാണ്. ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്യാസ്യോസ്, പുലിക്കോട് ജോസഫ് മാർ ദിവന്യാസ്യോസ്, വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ്, ദിവന്യാസ്യോസ് നാലാമൻ, ദിവന്യാസ്യോസ് അഞ്ചാമൻ, ദിവന്യാസ്യോസ് ആറാമൻ. ഈ പുണ്യപിതാക്കന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. പ്രത്യേകിച്ച് ഒക്ടോബർ മാസം 12 ഓർമ്മ കഴിക്കുന്ന ചേപ്പാട് മോർ ദിവന്യാസ്യോസ് മത്രാപ്പോലിത്തയുടെ വലിയ സംഭാവനകൾ, ജീവിത മാതൃക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നൈർമല്യം, പരിശുദ്ധി, നിശ്ചയദാർഢ്യം, സഭയോടുള്ള അഗാധമായ സ്നേഹം, അതിൻ്റെ ഫലം നമ്മളിന്ന് അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വാഴ്വനായി തീരട്ടെ. മധ്യസ്ഥത നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ. കുഞ്ഞുങ്ങളുമായി കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യരുത്. എന്താണെന്നല്ലേ, നമ്മുടെ സുരക്ഷയ്ക്കായിട്ടുള്ള എയർ ബാഗ് തന്നെ ചിലപ്പോൾ നമുക്ക് അപകടം ഉണ്ടാക്കിയേക്കാം. കുടുംബവുമായി യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായി കുട്ടികളെ മടിയിൽ ഇരുത്തുകയാണ് പതിവ്. വാഹനം അപകടത്തിൽ പെടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിലും ശക്തിയിലുമായിരിക്കും എയർ ബാഗ് ഓപ്പൺ ആകുന്നത്. ഇതിൻ്റെ ആഘാതം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരം താങ്ങില്ല. കുട്ടികൾക്ക് യാത്ര ചെയ്യുവാൻ പിന്നിൽ ബേബി സീറ്റ് ക്രമീകരിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടോ? പിന്നെ സുഹൃത്തുക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊരു സുഹൃത്താണോ? അതേന്നേ, ഞാൻ എത്രയോ പേരുടെ സുഹൃത്താണ്. എങ്കിൽ നിങ്ങളൊരു നല്ല സുഹൃത്താണോ? അതേന്നേ, എന്നെ പോലൊരു നല്ല സുഹൃത്തിനെ എങ്ങനെ കിട്ടും? അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു നല്ല സുഹൃത്താണോ, നമുക്കുള്ളത് നല്ല സുഹൃത്തുക്കളാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? പരിശോധിച്ചറിയാൻ കഴിയുമോ? വേണ്ടി വന്നാൽ അങ്ങനെയും അറിയാം. എന്നാൽ ഒരു നല്ല സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്നറിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ നല്ലതാണോ എന്നറിയാം, നമ്മൾ തന്നെ ഒരു നല്ല സുഹൃത്താണോ എന്ന് നോക്കാം. പിന്നെ അങ്ങനെയല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്താവാൻ
ശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് നല്ല സുഹൃത്തുക്കളാവാം. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു കടൽ തീരത്തോടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ തമ്മിൽ ഒരു വാക്ക് തർക്കമുണ്ടായി, ചൂടേറിയ വാഗ്വാദം നടന്നു. ആ വാഗ്വാദത്തിൻ്റെ ഒടുവിൽ ഒരു സുഹൃത്ത് രണ്ടാമത്തെ സുഹൃത്തിൻ്റെ ചെകിട്ടത്ത് ശക്തമായിട്ട് അടിച്ചു. ആ അടിയേറ്റ സുഹൃത്ത് ആ കടൽ തീരത്തെ മണലിൽ കാലുകൊണ്ട് എഴുതി, ഇന്ന് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നെ ചെകിട്ടത്തടിച്ചു എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കടൽ തിരകൾ വന്ന് ആ മണലിൽ എഴുതി വെച്ച ആ വാചകത്തെ മായ്ച്ചു കളഞ്ഞു. അവർ വീണ്ടും നടപ്പ് തുടർന്നു. കുറച്ചു ദൂരം നടന്നതിന് ശേഷം കടലിലൊന്ന് ഇറങ്ങാൻ രണ്ടുപേർക്കും ഒരു താല്പര്യം തോന്നി. രണ്ടുപേരും കൂടെ കടലിലേക്ക് ഇറങ്ങി. എന്നാൽ നീന്തൽ വലിയ വശമില്ലാത്ത അടി കൊണ്ട സുഹൃത്ത് അദ്ദേഹം ആ കടൽ തിരകളിൽ പെട്ട് മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ നീന്തൽ വിദഗ്ധനായിരുന്ന മറ്റേ സുഹൃത്ത് അയാളെ രക്ഷപ്പെടുത്തി. കടയിൽ എത്തിച്ച ശേഷം അവർ വീണ്ടും ഒരു ഇടവേള കഴിഞ്ഞ് നടത്തം തുടർന്നപ്പോൾ ഈ കടൽ തീരയിൽ പെട്ടുപോയി മുങ്ങിത്താഴുമായിരുന്ന സുഹൃത്ത്, ആ സുഹൃത്ത് തന്നെയാണ് അടി കൊണ്ട സുഹൃത്തും, അദ്ദേഹം ആ കടൽ തീരത്തുണ്ടായിരുന്ന ഒരു പാറക്കല്ലിൽ ഒരു കഷ്ണം ചുമന്ന കല്ലുകൊണ്ട് എഴുതി വെച്ചു, ഇന്നത്തെ ദിവസം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന്. ഇത് കണ്ടിട്ട് ആ അടിച്ച സുഹൃത്ത് മറ്റേയാളോട് ചോദിച്ചു, ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ മണലിൽ ആണ് എഴുതി വെച്ചത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നെ അടിച്ചു എന്ന്, പക്ഷേ ഞാൻ എൻ്റെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നീ അത് ഒരു പാറക്കല്ലിൽ എഴുതി വെച്ചു, എന്താണ് ഇങ്ങനെ? അപ്പോൾ മറ്റേയാൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, നമ്മൾ തമ്മിലൊരു തർക്കമുണ്ടായി, നീ എന്നെ അടിച്ചു, അത് ഞാൻ മണലിൽ എഴുതിയത് അത് ആ തിരകൾ വന്നത് മായ്ച്ച് കളയും എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ തമ്മിലുള്ള വഴക്കുകളോ പരിഭവങ്ങളോ ഒന്നും സ്ഥിരമായി നിൽക്കാനുള്ളതല്ല, അത് താൽക്കാലികമാണ്. എന്നാൽ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ളത് ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഏതെങ്കിലും കടൽത്തിരവൊന്നും മായ്ക്കാത്ത രീതിയിൽ ഈ കല്ലിൽ ഞാൻ മനോഹരമായി എഴുതി വെച്ചത്. ഇതാണ് സൗഹൃദത്തിൻ്റെ ഏറ്റവും നല്ലൊരു നിർവചനം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു നല്ല സുഹൃത്തിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു നല്ല സുഹൃത്തിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന ആളാണ് നിങ്ങളുടെ നല്ല സുഹൃത്ത്. നിങ്ങൾ പരാജയപ്പെട്ടു പോയതുകൊണ്ടോ, നിങ്ങൾ രോഗബാധിതനായതുകൊണ്ടോ, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർന്നതുകൊണ്ടോ അകന്നു പോകുന്നൊരു വ്യക്തി നിങ്ങളുടെ നല്ല സുഹൃത്തല്ല. രണ്ടാമത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനും നിങ്ങൾ പറയുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കാനും കഴിവുള്ള ആളാണ് നിങ്ങളുടെ നല്ല സുഹൃത്ത്. നിങ്ങൾ പറയുന്ന കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾ ഒരിക്കലും നല്ലൊരു സുഹൃത്തല്ല. നിങ്ങൾ പറയുന്ന രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരാളും നല്ല സുഹൃത്താണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു നല്ല സുഹൃത്തിനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം തോന്നും, ഒരു ആഹ്ലാദം തോന്നും, ജീവിതത്തിൽ എന്തൊക്കെയോ നല്ലത് ചെയ്യുകയാണെന്നൊരു തോന്നൽ വരും. നാല്, നിങ്ങൾക്കൊരു വേദനയുണ്ടാകുമ്പോൾ ആ വേദന മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ് നിങ്ങളുടെ നല്ല സുഹൃത്ത്. അതുപോലെ അയാൾക്കൊരു വേദനയുണ്ടാകുമ്പോൾ അയാളോടൊപ്പം നിൽക്കാനുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ അനുതാപം അല്ലെങ്കിൽ എമ്പതി എന്ന് പറയുന്നതും നല്ല സൗഹൃദത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സൗഹൃദത്തിൽ വഴക്കുകളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ തർക്കങ്ങൾ, ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിലെ കഥയിൽ പറഞ്ഞതുപോലെയാണ്, അത് മണലിൽ എഴുതുന്ന എഴുത്തുകൾ പോലെ നിമിഷ നേരം കൊണ്ട് തന്നെ ഇല്ലാതെയാകും. അപ്പോൾ ഒരു വഴക്കോ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച്, അന്ന് തന്നെ പരിഹരിച്ച് ആ സൗഹൃദത്തെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നല്ല സൗഹൃദത്തിന് അനിവാര്യമാണ്. ഇനി അത്ര നല്ലതല്ലാത്തൊരു സുഹൃത്തിനെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഒരു നല്ല സുഹൃത്തല്ലാത്ത ഒരു വ്യക്തി, അയാൾക്കും ഉണ്ട് ചില സവിശേഷതകളൊക്കെ. ഒന്നാമത്തെ കാര്യം, അയാൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രമായിരിക്കും അയാൾ നമ്മളെ സമീപിക്കുന്നത്. അയാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ വിളിക്കും, നമ്മളുടെ അടുത്ത് വരും. ആവശ്യം നേടിക്കഴിഞ്ഞാൽ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ നമ്മളെ പിന്നെ ശ്രദ്ധിക്കാൻ പോലും അയാൾക്ക് സമയം കണ്ടു എന്ന് വരില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത, നല്ല സുഹൃത്തല്ലാത്തൊരു വ്യക്തിയുടെ, അയാൾ വന്നിരുന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അയാളുടെ പരിചയമുള്ള എല്ലാവരുടെയും കുറ്റങ്ങൾ നമ്മളോട് പറയും. അത് കേട്ട് ആസ്വദിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങളുടെ കുറ്റങ്ങൾ അയാൾ പോയി ഇതേപോലെ മറ്റനവധി പേരോട് പറയുന്നുണ്ടാവും. അത്തരമൊരു വ്യക്തി ഒരു നല്ല സുഹൃത്തല്ല ഒരു കാരണവശാലും. ഇനി നമ്മൾ അയാൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഒന്ന് വിമർശിച്ചു എന്ന് വിചാരിക്കുക. ആ വിമർശനത്തെ സ്വീകരിക്കാൻ പറ്റാത്തൊരു വ്യക്തി നല്ല സുഹൃത്തല്ല. അദ്ദേഹത്തിന് പരിഭവം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ആ
നമ്മൾ പറഞ്ഞ വിമർശനത്തിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആളായിരിക്കണം. വിമർശനങ്ങൾ പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് അയാൾ പുലർത്തുന്നതെങ്കിൽ അയാൾ ഒരിക്കലും ഒരു നല്ല സുഹൃത്തല്ല. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, അഭിപ്രായ വ്യത്യാസം നമ്മൾ രേഖപ്പെടുത്തി, അത് പറ്റില്ല. അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഉടനെ വഴക്കിടുന്ന, ശബ്ദമുയരുന്ന, പിണങ്ങിപ്പോകുന്ന ഒരാളാണെങ്കിൽ അതും ഒരു നല്ല സൗഹൃദത്തിൻ്റെ ലക്ഷണം അല്ല. ഇനി ഇത്തരം നല്ല സൗഹൃദമല്ല എങ്കിൽ മറ്റൊരു പ്രധാന സവിശേഷതയുള്ളത്, അയാൾ നമ്മളെ ഒഴിവാക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തും. നിസാര കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അയാൾക്ക് പറ്റില്ല നമ്മളെ കാണാൻ വരാൻ എന്നൊക്കെ പറയും. ഒരുപക്ഷെ വളരെ നിസാര കാരണങ്ങളായിരിക്കും അയാൾ പറയുന്നത്, ഒട്ടും പ്രാധാന്യം അർഹിക്കുന്ന കാരണങ്ങളായിരിക്കില്ല. ഏതോ ഒരു ഫോൺ കോള് വന്നു, അല്ലെങ്കിൽ അയാൾക്ക് പാട്ട് കേൾക്കണമായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിസാര കാരണങ്ങൾ പറഞ്ഞ് ഓരോ പ്രാവശ്യവും നമ്മളയാൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ഒരു നല്ല സൗഹൃദമല്ല. അതുപോലെ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധപൂർവം നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയും നല്ല ഒരു സുഹൃത്തല്ല. അയാൾക്ക് നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് പറയാം, പക്ഷേ പറഞ്ഞാൽ പോലും നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അയാൾ നൽകേണ്ടതുണ്ട്. ഇതൊക്കെയാണ് അത്ര നല്ലതല്ലാത്തൊരു സുഹൃത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സുഹൃത്തുക്കളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലുടനീളം നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂട്ടുകാരെ, ഞാൻ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713100 എന്ന ഫോൺ നമ്പർ ഓർത്തിരിക്കുക. ഞാൻ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSI ബോധനം .org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് എന്ന് പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും.